Hi everyone. Today we are going to discuss the topic dimensionality reduction. First, let us see what is meant by dimension of an instance. Dimension means the number of variables of an instance. That is, ഒരു ട്രെയിനിങ് സെറ്റിൽ ഓരോ സാമ്പിൾസിനെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻസിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേരിയബിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇൻപുട്ട് വേരിയബിൾസ് വെച്ചിട്ടാണ് ഓരോ സാമ്പിൾസിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ഡയമെൻഷൻ ഓഫ് ആൻ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിന് ലെങ്ത് ഓഫ് ആൻ ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, നൗ ലെറ്റ് സീ വാട്ട് ഈസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. Is the process of reducing the number of variables under consideration by obtaining a smaller set of principal variables. Okay, that is, dimensionality reduction means it is the process of reducing the number of variables. That is, training set le ഒരുപാട് വേരിയബിൾസ് വെച്ചിട്ട് ഒരു ഇൻസ്റ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാതെ മിനിമം നമ്പർ ഓഫ് വേരിയബിൾസിന് ഒരു ഇൻസ്റ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അണ്ടർ കൺസിഡറേഷൻ ബൈ ഒബ്ടെയിനിങ് ദ സ്മാളർ സെറ്റ് ഓഫ് പ്രിൻസിപ്പാൾ വേരിയബിൾസ്. ദാറ്റ് ഈസ്, നമ്മളിവിടെ മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ഇൻസ്റ്റൻസ്. എന്തൊക്കെ ഇൻപുട്ട് വേരിയബിൾസ് വെച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം? സൈസ്. ഓക്കെ, പിന്നെ ഒരു ഇൻപുട്ട് വേരിയബിൾ കളർ. അങ്ങനെ കുറേ ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട് ഒരു ഫ്രൂട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. പക്ഷേ ഈ എല്ലാ വേരിയബിൾസും നമ്മൾ യൂസ് ചെയ്യാതെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ചൂസ് ചെയ്യും. ഈ രണ്ട് ഫീച്ചേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഡിക്രീസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി അൽഗോരിതം. ദാറ്റ് ഇസ് വളരെ കുറച്ച് വേരിയബിൾസ് മാത്രമേ ട്രെയിനിങ് സെറ്റിലുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ് സെറ്റിനെ ലേൺ ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡിക്രീസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി അൽഗോരിതം. ഓക്കെ, നെക്സ്റ്റ് ഇസ് സേവ്സ് ദ കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ടിങ് ആൻ അൺനെസസറി ഇൻപുട്ട്. ഓക്കെ, ട്രെയിനിങ് സെറ്റിൽ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസ് അല്ലെങ്കിൽ ഇറ്റ് സേവ്സ് ദ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഷൻ പവർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, മെമ്മറി സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഇസ് സിമ്പിൾ മോഡൽസ് ക്യാൻ ബി ചൂസ്ഡ്. സിമ്പിൾ മോഡൽസ് എന്ന് പറയുന്നത് ഒരു ലൈൻ ഹൈപ്പോത്തസിസോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഹൈപ്പോത്തസിസ്. സോ ലൈക്ക് ഒരു വൺ ഡയമെൻഷനിലോ ടു ഡയമെൻഷനോ അല്ലെങ്കിൽ ത്രീ ഡയമെൻഷനിലോ ഡേറ്റ ആണ് നമ്മുടെ ട്രെയിനിങ് സെറ്റിലുള്ളൂ എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് സിമ്പിൾ മോഡൽസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് സിംപ്ലിഫൈയിങ് ദ നോളജ് എക്സ്ട്രാക്ഷൻ. നോളജ് എക്സ്ട്രാക്ഷൻ മീൻസ് ടു ലേൺ സംതിങ് ഫ്രം ദ ട്രെയിനിങ് സെറ്റ്. അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമ്മൾ കളയുവാണെന്നുണ്ടെങ്കിൽ ഈ നോളജ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഇസ് ഈസി ടു പ്ലോട്ട് ആൻഡ് അനലൈസ്. ഒരു വൺ ഡയമെൻഷണൽ ഡേറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ആക്സിസിൽ നമുക്ക് ആ ഡേറ്റനെ കംപ്ലീറ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ടു ഡയമെൻഷണൽ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂക്ലിഡിയൻ പ്ലെയിനിൽ അതിനെ പ്ലോട്ട് ചെയ്യാം, അതിനെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. പക്ഷേ ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പ്ലോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡയമെൻഷൻ കുറഞ്ഞിരുന്നാൽ വി ക്യാൻ ഈസി ടു പ്ലോട്ട് ആൻഡ് അനലൈസ് ദ ഡേറ്റ ഇൻ ദ ട്രെയിനിങ് സെറ്റ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് reducing the dimension. Okay, ini namukku dimensionality reduction le use cheyna methods edekkanu nokka. Dimensionality reduction methods ne we can classify into two types: feature selection and feature extraction. Okay, feature selection means find k of d dimensions and discard d minus k dimensions. That is, ടോട്ടൽ ഡി വേരിയബിൾസ് ആർ ദെയർ, ബട്ട് അതിൽ നിന്ന് നമ്മൾ കെ നമ്പർ ഓഫ് വേരിയബിൾസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് റിമൈനിങ് ഡി മൈനസ് കെ വേരിയബിൾസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അതാണ് ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്നത്. സോ ഫീച്ചർ സെലക്ഷൻ മീൻസ് ടോട്ടൽ വേരിയബിൾസ് ഇന്ന് നമ്പർ ഓഫ് വേരിയബിൾസ് മാത്രം സെലക്ട് ചെയ്യും, എന്നിട്ട് റിമൈനിങ് വേരിയബിൾസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ദാറ്റ് ഈസ് ഫീച്ചർ സെലക്ഷൻ. നൗ ഈ ഫീച്ചർ സെലക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. നൗ ലെറ്റ് സീ വാട്ട് ഈസ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ മീൻസ് ഫൈൻഡ് എ ന്യൂ കെ ഡയമെൻഷൻസ് ദാറ്റ് ആർ കോമ്പിനേഷൻസ് ഓഫ് ഡി ഡയമെൻഷൻസ്.
That is total d variables undavum ee d variables ne combine cheyum okay ivide ninnu nammal onnum discard cheyunnilla pagara ee d variables ne combine cheyidittu adil ninnu pudhiya k number of variables nammal form cheyum okay appo for example nammude variables a b c d total d ennu parayunnathu etra 4 variables undu idil ninnu for example a ne b ne combine cheyidittu ഒറ്റ വേരിയബിൾ ആക്കും ദെൻ സീനെ ഡീനെ കമ്പൈൻ ചെയ്തിട്ട് വേറൊരു ഒറ്റ വേരിയബിൾ ആക്കും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കെ നമ്പർ ഓഫ് ന്യൂ വേരിയബിൾസ് ഫോം ചെയ്യും ഇവിടെ കെ എന്ന് പറയുന്നത് ഇപ്പൊ ടു ആണ് ന്യൂ ടു വേരിയബിൾസ് ഫോം ചെയ്തു ഒന്ന് എ ബി എന്ന് പറയുന്ന വേരിയബിൾ രണ്ടാമത്തത് സി ഡി എന്ന് പറയുന്ന വേരിയബിൾ ഓക്കെ ഓക്കെ ദാറ്റ് ഈസ് ടോട്ടൽ ഡി ഡയമെൻഷൻസ് ആർ ദയർ ഔട്ട് ഓഫ് ദീസ് വി ഫൈൻഡ് k new dimensions by combining above dimensions okay that is feature extraction okay ini feature extraction la verunna methods aanu pca principal component analysis second is lda linear discriminant analysis idile pca aanu namukku syllabus la padikkanullathu second module la ini padikkanullathu subset selection nu parayna method PCA, Principal Component Analysis എന്ന് പറയുന്ന മെത്തേഡുമാണ് ഇനി പഠിക്കാനുള്ളത് ഓക്കെ ഇനി നമുക്ക് സബ്സെറ്റ് സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ സബ്സെറ്റ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാവ് ഇൻപുട്ട് വേരിയബിൾസ് എ ബി സി ഓക്കെ സപ്പോസ് ഇതിൻ്റെ സബ്സെറ്റ് അപ്പോൾ ഏതൊക്കെയായിരിക്കും എ ഒരു സബ്സെറ്റാണ് ബി സി പിന്നെ എ ബി വരാം ബി സി വരാം എ സി വരാം അതുമല്ലെങ്കിൽ എ ബി സി വരാം ഓക്കെ ഇത്രയാണ് സബ്സെറ്റ് പിന്നെ നൾ സെറ്റ് വരാം നൾ സെറ്റ് മീൻസ് നോ എലമെന്റ്സ് നോ വേരിയബിൾസ് നമ്മൾ വേരിയബിൾസ് ഒന്നും ചൂസ് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം വേരിയബിൾസ് ഒന്നും ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലേൺ ചെയ്യാൻ കഴിയില്ല സോ ഇവിടെ നൾ സെറ്റ് കൺസിഡർ ചെയ്യുന്നില്ല അപ്പൊ ഈ ബാക്കിയുള്ള സബ്സെറ്റ് ഏത് സബ്സെറ്റിനാണ് മിനിമം എറർ ഏത് സബ്സെറ്റിനാണ് മിനിമം എറർ എന്ന് നോക്കും അങ്ങനെ മിനിമം എറർ ഉള്ള സബ്സെറ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് ഓക്കെ അതാണ് സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് സെലക്ഷന് വേറെ നെയിം എന്തൊക്കെയാന്ന് വെച്ചാൽ വേരിയബിൾ സെലക്ഷൻ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ സെലക്ഷൻ ആട്രിബ്യൂട്ട് സെലക്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ സെലക്ഷൻ ഇനി ലെറ്റ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സബ്സെറ്റ് സെലക്ഷൻ ഫസ്റ്റ് വൺ സിംപ്ലിഫിക്കേഷൻ ഓഫ് മോഡൽസ് അതായത് നമുക്ക് സിമ്പിൾ മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും ദെൻ ഷോർട്ടർ ട്രെയിനിങ് ടൈംസ് ദറ്റ് ഇസ് മിനിമം എറർ ഉള്ള ഒരു സബ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ് സെറ്റ് വെച്ചിട്ട് അൽഗോരിത്തിനെ അല്ലെങ്കിൽ ഒരു മോഡലിനെ മിനിമം ടൈമിൽ അത് ട്രെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ തേർഡ് വൺ ഈസ് എൻഹാൻസ്ഡ് ജനറലൈസേഷൻ എൻഹാൻസ്ഡ് ജനറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫിറ്റിംഗ് മൂലമുള്ള അതായത് നമ്മളിവിടെ മൂന്ന് എലമെന്റിനെ ഫുള്ളായിട്ട് എടുക്കാതെ ഇതിൻ്റെ ഒരു സബ്സെറ്റിനെ മാത്രമാണ് എടുക്കുന്നത് ഓക്കെ ദറ്റ് ഈസ് സം ഇൻപുട്ട് വേരിയബിൾസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുവാണ് അപ്പോൾ അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ കഴിയും സോ വി ക്യാൻ എൻഹാൻസ് ദ ജനറലൈസേഷൻ ആൻഡ് ഫോർത്ത് പോയിന്റ് ഇസ് ടു അവോയ്ഡ് ദ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷനാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലം അതായത് നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് നമ്മൾ ഒരു റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി അതാണ് ഈ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്കിവിടെ സബ്സെറ്റ് സെലക്ഷൻ മെത്തേഡ് വെച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് സബ്സെറ്റ് സെലക്ഷൻ്റെ രണ്ട് മെത്തേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് മെത്തേഡ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് ബാക്ക്വേർഡ് സെലക്ഷൻ ഓക്കെ ഫോർവേഡ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് നാല് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക ഫോർവേഡ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് ഫ്രം നോ വേരിയബിൾസ് ദറ്റ് ഇസ് വി സ്റ്റാർട്ട് ഫ്രം നത്തിങ് എന്നിട്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ എലമെന്റിനെ ആഡ് ചെയ്യും ഓരോ വേരിയബിളിനെ ആഡ് ചെയ്യും till the error become minimum adana forward selection nu parayanathu that is start with no variables and add them one by one at each step adding the one that decrease the error the most until any further addition does not decrease the error adayathu error decrease cheyyunnathollam kaalam nammal ore element ne choose edu add cheyidondirikkum okay until evadam vare add cheyyum എനി ഫർദർ അഡീഷൻ ഡസ് നോട്ട് ഡിക്രീസ് ദ എറർ അതായത് പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എറർ ഒന്നും ഡിക്രീസ് ആകുന്നില്ല
ഒന്നുകിൽ ഡിക്രീസ് ആകുന്നില്ല, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് എറർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, ആ സ്റ്റേജിന് മുമ്പ് നിർത്തും. അതായത് നമ്മൾ ഓരോ എലമെന്റിനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എറർ കുറഞ്ഞ് കുറഞ്ഞ് വരണം, ഡിക്രീസ് ആയി വരണം. അങ്ങനെ ഡിക്രീസ് ആയി വന്നിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് ഇൻക്രീസ് ആകാൻ തുടങ്ങും, അല്ലെങ്കിൽ ഫർദർ ഇമ്പ്രൂവ്മെന്റ് കാണത്തില്ല. അപ്പൊ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആ ഫൈനലി നമുക്ക് എവിടെയാണോ എത്തിയത് അതായിരിക്കും നമ്മുടെ സബ്സെറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാണ് ഫോർവേഡ് സെലക്ഷൻ. ബാക്ക്വേർഡ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് വി സ്റ്റാർട്ട് ഫ്രം ഓൾ, വി സ്റ്റാർട്ട് ഫ്രം എവറിത്തിങ്, എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ എലമെന്റിനെ റിമൂവ് ചെയ്യും ടിൽ ദ എറർ ബിക്കം മിനിമം. ഇനിഷ്യൽ കേസിൽ നമുക്ക് എറർ ഹൈ ആയിരിക്കും, ദാറ്റ് ഇസ് എല്ലാ എലമെന്റിനെയും കൂടെ ചൂസ് ചെയ്യുമ്പോൾ എറർ ഹൈ ആയിരിക്കും. ദെൻ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ എലമെന്റിനെ റിമൂവ് ചെയ്യും ടിൽ ദ എറർ ബിക്കം മിനിമം. ഓക്കെ, ഇവിടെ ഇതേപോലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എററിന് ഫർദർ ഡിക്രിമെന്റ് കാണത്തില്ല, അല്ലെങ്കിൽ എറർ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് സബ്സെറ്റ് ആണോ കിട്ടിയത് അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. സോ ദറ്റ് ഇസ് ബാക്ക്വേർഡ് സെലക്ഷൻ. സോ ദറ്റ് ഇസ് സ്റ്റാർട്ട് വിത്ത് ഓൾ വേരിയബിൾസ് ആൻഡ് റിമൂവ് ദം വൺ ബൈ വൺ അറ്റ് ഈച്ച് സ്റ്റെപ്പ് ടിൽ ദ എറർ ബിക്കം മിനിമം. ഓക്കെ, ഇതാണ് ബാക്ക്വേർഡ് സെലക്ഷൻ. ഇനി നമുക്ക് ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേർഡ് സെലക്ഷനും ഒരു എക്സാമ്പിൾ നോക്കാം. Forward selection. For example, we have input variables A, B, C and D. ഈ ഫോർ ഇൻപുട്ട് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സബ്സെറ്റിനെ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യണം യൂസിങ് ദ മെത്തേഡ് ഫോർവേഡ് സെലക്ഷൻ. ഓക്കെ, എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നാല് എലമെന്റിൽ നാല് വേരിയബിൾസിൽ ഏത് വേരിയബിളിനാണ് ഏറ്റവും മിനിമം എറർ ഉള്ളത് നോക്കുക. എക്കാണോ ബിക്കാണോ സിക്കാണോ ഡിക്കാണോ ഏതിനാണ് ഏറ്റവും മിനിമം എറർ എന്ന് നോക്കണം. ദെൻ അതിനെ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സപ്പോസ് സിക്കാണ് മിനിമം എറർ എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ സിനെ ചൂസ് ചെയ്യും, നമ്മുടെ സബ്സെറ്റ് ആയിട്ട് സിനെ ചൂസ് ചെയ്യും. ഓക്കെ, ഇനി ചെയ്യേണ്ടുന്നത് നമ്മൾ എറർ ചെക്ക് ചെയ്യും. അതായത് പ്രീവിയസ്ലി, അതായത് നേരത്തെ എന്ന് വെച്ചാൽ നൾ സെറ്റ് ആയിരുന്നു, ഇനിഷ്യലി നൾ സെറ്റ് ആയിരുന്നു, നമ്മളിപ്പോ മിനിമം ആയിട്ടുള്ള സിനെ ചൂസ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ നേരത്തെ ഉണ്ടായിരുന്ന സബ്സെറ്റും ഇപ്പോൾ ഉള്ള സബ്സെറ്റും നമ്മൾ എറർ കമ്പയർ ചെയ്യും. ഓക്കെ, സി എന്ന് പറയുന്ന എലമെന്റിനെ ചൂസ് ചെയ്തപ്പോഴാണോ മിനിമം എറർ, അതോ നോ എലമെന്റ് ആയിരുന്നപ്പോഴാണോ മിനിമം എറർ? സപ്പോസ് ഇതിനാണ് മിനിമം എറർ എന്ന് വിചാരിക്കാം, സി എന്ന് പറയുന്ന എലമെന്റ് ചൂസ് ചെയ്തപ്പോഴാണ് മിനിമം എറർ എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വീണ്ടും അടുത്ത ഒരു എലമെന്റിനെയും കൂടെ ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സി നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്ത ഒരു എലമെന്റിനെയും കൂടെ ചൂസ് ചെയ്ത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യും, സിയുടെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അവിടെ കമ്പയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എനെ സിയുടെ കൂടെ കമ്പൈൻ ചെയ്ത് നോക്കും. അതായത് സി എക്കാണോ മിനിമം എറർ, അതല്ല ബിയും സിയും കമ്പൈൻ ചെയ്ത് നോക്കും. സി ബിക്കാണോ മിനിമം എറർ, അതല്ല ഡിയും സിയും കമ്പൈൻ ചെയ്ത് നോക്കും. സി ഡിക്കാണോ മിനിമം എറർ. അപ്പൊ ഇതിൽ ഏതിനാണ് മിനിമം എറർ എന്ന് നോക്കും. ഓക്കെ, ഇപ്പൊ സപ്പോസ് സി ഡി ആണ് മിനിമം എറർ എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സി ഡി നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അതായത് ഡി എ നമ്മൾ സെലക്ട് ചെയ്ത് സിയുടെ കൂടെ വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഉള്ള സബ്സെറ്റ് ഏതായിരുന്നു? സി ആയിരുന്നു. സി മാത്രം ഉള്ളതായിരുന്നു നമ്മൾ പ്രീവിയസ്ലി ഉള്ള സബ്സെറ്റ്. ഇപ്പോൾ ഉള്ള നമ്മുടെ സബ്സെറ്റ് സിയും ഡിയും, സിയുടെ കൂടെ ഡിയും കൂടെ ചേർത്തു. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ മിനിമം എറർ ഏതിനാണ്, സിക്കാണോ അതോ സി ഡിക്കാണോ മിനിമം എറർ നോക്കും. ഓക്കെ, സപ്പോസ് ഇതിനാണ് മിനിമം എറർ എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇപ്പൊ ഡി നമ്മൾ സെലക്ട് ചെയ്തു, വീണ്ടും നമ്മൾ അടുത്ത എലമെന്റിനെ ചൂസ് ചെയ്യും. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു എലമെന്റിനെ ചൂസ് ചെയ്ത് സി ഡിയുടെ കൂടെ ആഡ് ചെയ്യും. അതായത് സി ഡിയുടെ കൂടെ എ ചേർക്കുമ്പോഴാണോ മിനിമം എറർ വരുന്നത്, അതല്ല ബി ചേർക്കുമ്പോഴാണോ മിനിമം എറർ വരുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് സെലക്ഷന്റെ പ്രൊസീജിയർ പോകുന്നത്. ഇനി എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇപ്പൊ സപ്പോസ് നമുക്ക് സി ഡി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് നമ്മൾ ഇവിടെ വരെ എത്തി. ഓക്കെ, ഇനി നമ്മൾ ഈ സിയും സി ഡിയും തമ്മിലുള്ള എറർ കമ്പയർ ചെയ്യത്തില്ലേ, ഈ സിയുടെ എററും സി ഡിയും തമ്മിലുള്ള എറർ കമ്പയർ ചെയ്യും. ഇപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ സപ്പോസ് ഇതിനാണ് മിനിമം എറർ എങ്കിൽ, അതായത് സി ഡിക്കല്ല ഇതിനാണ് മിനിമം എറർ എന്നുണ്ടെങ്കിൽ നമ്മൾ സി ആണ് ചൂസ് ചെയ്യുന്നത്, ഇതിനെ ഡിസ്കാർഡ് ചെയ്യും, സി ചൂസ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് സി ഒന്ന് ഒറ്റ എലമെന്റിനെ ചൂസ് ചെയ്തതിന് ശേഷം ഫർദർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എറർ കൂടി വരുന്നു.
സിയുടെ കൂടെ ഡിയും കൂടെ സെലക്ട് ചെയ്തപ്പോൾ എറർ കൂടുന്നുണ്ട്. എറർ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കാൻ പാടില്ല, മിനിമം എറർ ഉള്ളതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഇസ് ഫോർവേഡ് സെലക്ഷൻ. ദറ്റ് ഇസ് വി സ്റ്റാർട്ട് ഫ്രം നത്തിങ്. നമ്മൾ ഇനിഷ്യലി നൾ സെറ്റ് ആയിരുന്നു, നൾ സെറ്റ് നിന്നാണ് പിന്നെ നമ്മൾ ഒരു എലമെന്റ് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നത്. ഓക്കെ, ഇനി നൗ ലെറ്റ്സ് സീ എങ്ങനെയാണ് ബാക്ക്വേർഡ് സെലക്ഷൻ നോക്കാം. ബാക്ക്വേർഡ് സെലക്ഷൻ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് വി സ്റ്റാർട്ട് ഫ്രം ഓൾ വേരിയബിൾസ്. ദാറ്റ് ഇസ് നമുക്ക് എ ബി സി ഡി നാല് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ ബി സി ഡി. ഇനിഷ്യലി നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ഈ നാല് വേരിയബിൾസും കൂടെ ചേർത്തിട്ടുള്ള സെറ്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യണം. അതായത് എങ്ങനെ റിമൂവ് ചെയ്യുന്നത്, സപ്പോസ് എനെ റിമൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബി സി ഡി കിട്ടും അല്ലേ. ഇനി ബീനെ റിമൂവ് ചെയ്താൽ എന്ത് കിട്ടും, എ സി ഡി കിട്ടും. ഇനി സീനെ റിമൂവ് ചെയ്താൽ എന്ത് കിട്ടും, എ ബി ഡി കിട്ടും. ഓക്കെ, ഡീനെ റിമൂവ് ചെയ്താലോ എ ബി സി കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോ എലമെന്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെറ്റ് സബ്സെറ്റാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ സബ്സെറ്റിൽ ഏതിനാണ് മിനിമം എറർ, അതായത് ഏത് ഇൻപുട്ട് വേരിയബിളിനെ കളഞ്ഞപ്പോഴാണ് നമ്മുടെ റിമൈനിങ് സബ്സെറ്റ് മിനിമം എറർ ആയതെന്ന് നോക്കണം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇതിനാണ് മിനിമം എറർ എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ബി എ എന്ന് പറയുന്ന ഇൻപുട്ട് വേരിയബിളിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ള എ സി ഡി ഇതിനാണ് മിനിമം എറർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എ സി ഡി ഇതിനെ ചൂസ് ചെയ്യും. ഓക്കെ, ഇതിനെ ചൂസ് ചെയ്യും. എഗെയിൻ ഇതിന്റെ എറർ ആണോ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ എറർ ആണോ മിനിമം ചെക്ക് ചെയ്യും. അതായത് ഇനിഷ്യലി നമ്മൾ ഇതായിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്, ദെൻ അതിൽ നിന്ന് നമ്മൾ ബിയിനെ റിമൂവ് ചെയ്തു. അപ്പൊ നോക്കിയേ എറർ പിന്നെ ഡിക്രീസ് ആയോ അതോ ഇൻക്രീസ് ആയോ എന്നല്ലോ എന്ന് നോക്കണം. ഇതിനാണ് മിനിമം എറർ എങ്കിൽ നമ്മൾ ഇത് ചൂസ് ചെയ്യും, അതല്ല ഇതിനേക്കാട്ടും ഇതിന് എറർ ഡിക്രീസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു എലമെന്റിനെയും കൂടെ കളഞ്ഞു നോക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ സപ്പോസ് ഇതിനാണ് മിനിമം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഒരു എലമെന്റിനെ കൂടെ കളഞ്ഞു നോക്കും. ഏതിനെ കളയണം, സപ്പോസ് ഡിയിനെ കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എ സി. ഓക്കെ, സീനെ കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എ ഡി, എയിനെ കളഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സി ഡി. ഓക്കെ, ഇതിലെ ഏതിനാണ് മിനിമം എറർ നോക്കും, സപ്പോസ് എ ഡിക്ക് ആണ് മിനിമം എറർ എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, എ ഡി എടുക്കും. എ ഡി എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ എററും ഇതിൻ്റെ എററും നോക്കും. ഓക്കെ, സപ്പോസ് സ്റ്റിൽ ഇത് തന്നെയാണ് മിനിമം എററിൽ നിൽക്കുന്നത്, നമ്മൾ ഇവിടെ വന്നപ്പോൾ സീനെ കളഞ്ഞു, അതായത് എ ഡി ആക്കിയപ്പോൾ എറർ കുറച്ചും കൂടെ കൂടിയെങ്കിൽ നമ്മൾ ഇതെടുക്കാൻ പറ്റുമോ, ഇല്ല, നമുക്ക് മിനിമം എറർ ഉള്ളത് വേണം. സോ വി സെലക്ട് എ സി ഡി. ഇങ്ങനെയാണ് ബാക്ക്വേർഡ് സെലക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക്വേർഡ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് വി സ്റ്റാർട്ട് ഫ്രം എവറിത്തിങ്, എല്ലാ എലമെന്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു സെറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ വൺ ബൈ വൺ ഓരോരോ എലമെന്റ് റിമൂവ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ബാക്ക്വേർഡ് സെലക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് മെത്തേഡിന്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പിന്നെ ഈ പറഞ്ഞ ഒരിടത്ത് വി സ്റ്റാർട്ട് ഫ്രം നത്തിങ്, മറ്റേ സ്ഥലത്ത് ബാക്ക്വേർഡ് സെലക്ഷൻ വരുമ്പോൾ വി സ്റ്റാർട്ട് ഫ്രം എവറിത്തിങ്, അതേപോലെ ഫോർവേഡ് സെലക്ഷൻ വരുമ്പോൾ നമ്മൾ ഓരോരോ എലമെന്റിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ബാക്ക്വേർഡ് സെലക്ഷൻ വരുമ്പോൾ ഓരോരോ എലമെന്റിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് മാത്രമേ അൽഗോരിതത്തിലും വരുന്നുള്ളൂ, ബാക്കി സ്റ്റെപ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് സെലക്ഷൻ അൽഗോരിതം എങ്ങനെയാണ് എന്ന് നോക്കാം. യു ക്യാൻ സീ സം നൊട്ടേഷൻസ് ഹിയർ. ഫസ്റ്റ് നൊട്ടേഷൻ എൻ മീൻസ് നമ്പർ ഓഫ് ഇൻപുട്ട് വേരിയബിൾസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർ എന്ന് പറയുന്ന ഒരു സാമ്പിൾ. ഓക്കെ, ഈ സാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഈസ് പവർ, ദെൻ പ്രൈസ്, ദെൻ കളർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിയർ എൻ ഇസ് ത്രീ. ഓക്കെ, നൗ എക്സ് വൺ എക്സ് ടു എക്സ് എൻ ആർ ഇൻപുട്ട് വേരിയബിൾസ്. ഹിയർ എക്സ് വൺ ഇസ് പവർ, എക്സ് ടു ഇസ് പ്രൈസ്, എക്സ് ത്രീ ഇസ് കളർ. ഓക്കെ, എഫ് ഐ, എഫ് ഐ മീൻസ് എ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസ്. അതായത് ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, ഈ ഇൻപുട്ട് വേരിയബിൾസിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്സെറ്റ്, ആ സബ്സെറ്റ് ആണ് എഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇ ഓഫ് എഫ് ഐ മീൻസ് എറർ ഓൺ ദി വാലിഡേഷൻ സാമ്പിൾ ആൻഡ് ഓൺലി ദ ഇൻപുട്സ് ഇൻ എഫ് ഐ ആർ യൂസ്ഡ്.
അതായത് ഈ എഫ് ഐ എന്ന സബ്സെറ്റിലുള്ള വേരിയബിൾസ് മാത്രമാണ് നമ്മൾ ട്രെയിനിങ് സെറ്റിൽ യൂസ് ചെയ്ത് ആ ട്രെയിനിങ് സെറ്റിനെ ലേൺ ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മോഡലിനെ നമ്മൾ വാലിഡേഷൻ സെറ്റ് വെച്ച് വാലിഡേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ, അതാണ് ഇ ഓഫ് എഫ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിത്തിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് എഫ് സീറോ ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആൻഡ് എറർ ഓഫ് എഫ് സീറോ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫോർവേഡ് സെലക്ഷനിൽ ഇനിഷ്യലി വി സ്റ്റാർട്ട് ഫ്രം നോ വേരിയബിൾസ്, സോ എഫ് സീറോ നമ്മൾ നൾ സെറ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. നോ എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എറർ വിൽ ബി ഇൻഫിനിറ്റി എറർ ആയിരിക്കും. ഓക്കെ, സോ എറർ ഓഫ് എഫ് സീറോ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് വേരിയബിൾസ് എ ബി സി ഡി. ഓക്കെ, ആൻഡ് ഇനിഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, എഫ് സീറോ എന്തായിട്ട് സെറ്റ് ഇനിഷ്യലൈസ് ചെയ്യുക, നൾ സെറ്റ് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക, ആൻഡ് എറർ ഓഫ് എഫ് സീറോ എന്താണ് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് ഇനിഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഫോർ ഐ ഇസ് ഇക്വൽ ടു സീറോ വൺ എക്സെട്ര റിപ്പീറ്റ് അണ്ടിൽ ഇ ഓഫ് എഫ് ഐ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു ഇ ഓഫ് എഫ് ഐ. ഓക്കെ, അപ്പോൾ ഇതൊരു ഐട്രേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ത്രീ സ്റ്റെപ്സ് ആണ് ലൂപ്പിൽ പറഞ്ഞേക്കുന്നത്. ഈ ത്രീ സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എഫ് ഐ പ്ലസ് വൺ എന്ന സബ്സെറ്റ് കിട്ടും. ദാറ്റ് ഇസ് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള സബ്സെറ്റ്, ദാറ്റ് ഇസ് ഈ എഫ് സീറോയുടെ കൂടെ ഒരു എലമെന്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സെറ്റ്, അതാണ് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ കിട്ടുന്നത്. ദാറ്റ് ഇസ് എഫ് ഐ പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ ഈ എഫ് ഐ പ്ലസ് വണ്ണിന്റെ എററും, ഇവിടെ കണ്ടീഷൻ ഇതാണ്, എഫ് ഐ പ്ലസ് വണ്ണിന്റെ എററും എഫ് ഐയുടെ എററും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, അൺടിൽ എഫ് ഐ പ്ലസ് വണ്ണിന്റെ എറർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആകുന്നത് വരെ, ദാറ്റ് ഈസ് എറർ എപ്പോഴാണോ ഇൻക്രീസ് ആകാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ദർ ഈസ് നോ ചേഞ്ച്, ഈക്വൽ ടു മീൻസ് ദർ ഈസ് നോ ചേഞ്ച്. ഓക്കെ, അപ്പം എപ്പോൾ എറർ ഇൻക്രീസ് ആകാൻ തുടങ്ങുന്നതോ അതുവരെ ഈ ഇത്രയും പ്രോസസ്, സ്റ്റെപ്പ് എ ബി സി, ഈ മൂന്ന് സ്റ്റെപ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ പറയുന്നത് അൺടിൽ എറർ ഓഫ് എഫ് ഐ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എറർ ഓഫ് എഫ് ഐ. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, ഫോർ ഓൾ പോസിബിൾ ഇൻപുട്ട് വേരിയബിൾ എക്സ് ജെ ട്രെയിൻ ദ മോഡൽ വിത്ത് ദ ഇൻപുട്ട് വേരിയബിൾസ് എഫ് ഐ യൂണിയൻ സെറ്റ് എക്സ് ജെ ആൻഡ് കാൽക്കുലേറ്റ് എറർ ഓഫ് എഫ് ഐ യൂണിയൻ എസ് ജെ ഓൺ ദ വാലിഡേഷൻ സെറ്റ്. ദാറ്റ് ഈസ് ഫോർ ഓൾ ഇൻപുട്ട് വേരിയബിൾ, നമുക്ക് ഇപ്പോൾ ഇൻപുട്ട് വേരിയബിൾ എ ബി സി ഡി, നാല് ഇൻപുട്ട് വേരിയബിൾ ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഓരോ ഇൻപുട്ട് വേരിയബിൾ വെച്ചിട്ട് ട്രെയിൻ ദ മോഡൽ വിത്ത് ഇൻപുട്ട് വേരിയബിൾസ് എഫ് ഐ യൂണിയൻ എക്സ് ജെ. അതായത് ഫോർ ഓൾ പോസിബിൾ ഇൻപുട്ട് വേരിയബിൾസ് എക്സ് ജെ. ഓക്കെ, അപ്പോൾ ഓരോ ഇൻപുട്ട് വേരിയബിളും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ യൂണിയൻ ചെയ്യണം. ദാറ്റ് ഈസ് എഫ് ഐ യൂണിയൻ എക്സ് ജെ. എസ് ജെ എന്ന് പറയുന്ന ഓരോ ഇൻപുട്ട് വേരിയബിൾ, എഫ് ഐ എന്ന് പറയുന്ന ഇപ്പം എന്താണ്, ഐ എന്ന് പറയുന്ന സീറോ ആണ്. അപ്പോൾ എഫ് സീറോ യൂണിയൻ സെറ്റ് എ, അതേപോലെ എഫ് സീറോ യൂണിയൻ സെറ്റ് ബി, എഫ് സീറോ യൂണിയൻ സെറ്റ് സി, എഫ് സീറോ യൂണിയൻ സെറ്റ് ഡി. ഓക്കെ, അങ്ങനെ ഓരോ ഇൻപുട്ട് വേരിയബിൾ ഇതിൻ്റെ കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ സെറ്റ് എഫ് സീറോ നൾ സെറ്റ് ആണ്, സോ നമുക്ക് ഇവിടെ സെറ്റ് എ കിട്ടും, ഇവിടെ സെറ്റ് ബി കിട്ടും, ഇവിടെ സെറ്റ് സി കിട്ടും, ഇവിടെ സെറ്റ് ഡി കിട്ടും. ഓക്കെ, എഫ് സീറോ യൂണിയൻ എസ് ജെ ആണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഓരോ സബ്സെറ്റ് വെച്ചിട്ടും നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യണം. ഓക്കെ, മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എറർ ഓഫ് എഫ് ഐ യൂണിയൻ എസ് ജെ. അപ്പോൾ ഈ ഓരോന്നിൻ്റെ എറർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈ സെറ്റ് എ വെച്ച് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എറർ, എറർ ഓഫ് സെറ്റ് എ. Then error of set B, error of set C, error of set D. അപ്പം എറർ കിട്ടി നമുക്ക്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ചൂസ് ദാറ്റ് ഇൻപുട്ട് വേരിയബിൾ എക്സ് എം ദാറ്റ് കോസസ് ദ ലീസ്റ്റ് എറർ ഇ ഓഫ് എഫ് ഐ യൂണിയൻ എസ് ജെ. ഓക്കെ, അതായത് ലീസ്റ്റ് എറർ ഉള്ള ഇൻപുട്ട് വേരിയബിൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഇസ് ഇതാണ്ട് ഇപ്പോൾ കിട്ടുന്ന നാല് ഇൻപുട്ട് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എറർ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ലീസ്റ്റ് എറർ ഏതാണോ ആ ഇൻപുട്ട് വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ബി ആണ് ലീസ്റ്റ് എറർ എന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ്
സെറ്റ് ബി വെച്ചിട്ട് ട്രെയിൻ ചെയ്തപ്പോൾ കിട്ടിയ മോഡലിനാണ് വാലിഡേഷൻ ടൈമിൽ മിനിമം എറർ വന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി എന്ന് പറയുന്ന വേരിയബിളിനെ ചൂസ് ചെയ്യണം. ചൂസ് ദാറ്റ് ഇൻപുട്ട് വേരിയബിൾ എച്ച് എം. ഓക്കെ, അപ്പോൾ ലെറ്റ് എച്ച് എം, നമ്മുടെ എച്ച് എം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ബി ആയിരിക്കട്ടെ. ഓക്കെ, ദാറ്റ് ഈസ് എം എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ് ജെ മിനിമം എറർ ഓഫ് എഫ് ഐ യൂണിയൻ എച്ച് ജെ. ദാറ്റ് ഈസ് മിനിമം എറർ ഉള്ള ഇൻപുട്ട് വേരിയബിളിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഇൻപുട്ട് വേരിയബിളിന് മിനിമം എറർ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ടു ആണ്. ഓക്കെ, അപ്പം എച്ച് ജെ ദാറ്റ് ഈസ് എച്ച് ടു ആണ് ബി. അതാണ് നമ്മളിപ്പോൾ മിനിമം എറർ ആയിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, സെറ്റ് എഫ് ഐ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഐ യൂണിയൻ എച്ച് എം. അപ്പം നമ്മളിപ്പോൾ ഈ സെലക്ട് ചെയ്ത ഇൻപുട്ട് വേരിയബിൾ ഏതാ? ബി അല്ലേ? ഈ ബിയിന് എഫ് ഐയുടെ കൂടെ യൂണിയൻ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഐ പ്ലസ് വൺ എന്ന് പറയുന്നത് എഫ് സീറോ യൂണിയൻ സെറ്റ് ബി. ഓക്കെ, എഫ് സീറോ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണോ? നൾ സെറ്റ് യൂണിയൻ സെറ്റ് ബി എന്ന് പറയുമ്പോൾ വി ഗെറ്റ് സെറ്റ് ബി. ഓക്കെ, എഫ് ഐ എന്തായിരുന്നു? എഫ് ഐ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്, ദാറ്റ് ഇസ് എഫ് സീറോ. എഫ് ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് വൺ, എഫ് എന്ന് പറയുന്നത് സെറ്റ് ബിയും കിട്ടി. അപ്പോൾ ഇനി കണ്ടീഷൻ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അണ്ടിൽ എറർ ഓഫ് എഫ് ഐ പ്ലസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എറർ ഓഫ് എഫ് ഐ, ദാറ്റ് ഈസ് ഈ എറർ ഓഫ് എഫ് ഐ പ്ലസ് വൺ, അതാണിത്. ഇതിൻ്റെ എറർ ഇതിൻ്റെ എററിനേക്കാട്ടും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആവുന്നത് വരെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതിന് മിനിമം എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഇത്രയും വീണ്ടും ചെയ്യണം. ഓക്കെ, ഫൈനലി നമുക്ക് ഒരു എഫ് ഐ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് കിട്ടും. ആ സബ്സെറ്റാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ദ സെറ്റ് എഫ് ഐ ഈസ് ഔട്ട്പുട്ടഡ് ആസ് ദ ബെസ്റ്റ് സബ്സെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് സെലക്ഷനിൽ ഇനിഷ്യലി വി സ്റ്റാർട്ട് ഫ്രം നോ വേരിയബിൾസ്, ദാറ്റ് ഈസ് ഇനിഷ്യലി നമ്മൾ ഒരു നൾ സെറ്റ് വെച്ചിട്ട് എഫ് സീറോനെ ഇനിഷ്യലൈസ് ചെയ്തു, ആൻഡ് അതിൻ്റെ എറർ ഇൻഫിനിറ്റി ആയിട്ടും സെറ്റ് ചെയ്തു. ആൻഡ് ഐട്രേറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യും? വൺ ബൈ വൺ ആയിട്ട് ഓരോരോ എലമെന്റിനെ ചൂസ് ചെയ്യും, സച്ച് ദാറ്റ് ദ എറർ ഇസ് മിനിമം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന ഇൻപുട്ട് വേരിയബിൾ ആണ് ഈ എക്സ് എം എന്ന് പറയുന്നത്. ഈ എക്സ് എമ്മിനെ നമ്മുടെ പ്രീവിയസ് സബ്സെറ്റുമായിട്ട് യൂണിയൻ ചെയ്യുന്നതാണ് നമുക്ക് അടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത്, എഫ് ഐ പ്ലസ് വൺ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ കിട്ടിയ എഫ് ഐ പ്ലസ് വൺ എന്ന് പറയുന്ന സബ്സെറ്റും നേരത്തെ ഉണ്ടായിരുന്ന എഫ് ഐ എന്ന് പറയുന്ന സബ്സെറ്റും തമ്മിൽ അതിൻ്റെ എറർ കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഐയുടെ എററിനേക്കാട്ടും ഗ്രേറ്റർ അല്ലെങ്കിൽ സെയിം എറർ ഉള്ള ഒരു സബ്സെറ്റാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ അടുത്ത് എഫ് ഐ എന്ന് പറയുന്ന സെറ്റിനെ ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക്വേർഡ് സെലക്ഷൻ അൽഗോരിതം നോക്കാം. ഞാൻ പറഞ്ഞു ഫോർവേഡ് സെലക്ഷൻ്റെ ബാക്ക്വേർഡ് സെലക്ഷൻ്റെ അൽഗോരിതം ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ നമ്മളിവിടെ ഫോർവേഡ് സെലക്ഷൻ മാറ്റി നമ്മളിനി ബാക്ക്വേർഡ് സെലക്ഷൻ നോക്കാം. ബാക്ക്വേർഡ് സെലക്ഷൻ അൽഗോരിതം ആണെങ്കിൽ ഈ ഫോർവേഡ് സെലക്ഷൻ അൽഗോരിതത്തിൽ തന്നെ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, നോക്കി ഇവിടെ ഫോർവേഡ് സെലക്ഷനിൽ വി സ്റ്റാർട്ട് ഫ്രം നൾ സെറ്റ് ആണ്, പക്ഷേ ബാക്ക്വേർഡ് സെലക്ഷൻ വരുമ്പോൾ അതാ ഇവിടെ ചേഞ്ച് ചെയ്യുക. അതായത് എഫ് സീറോനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് വിത്ത് ഓൾ വേരിയബിൾസ്. ദാറ്റ് ഈസ് എഫ് സീറോ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ. ഓക്കെ, പിന്നെ ഒരു വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് ഫോർവേഡ് സെലക്ഷനിൽ നമ്മൾ ഓരോരോ എലമെന്റിനെ ആഡ് ചെയ്യുമായിരുന്നു, പക്ഷെ ബാക്ക്വേർഡ് സെലക്ഷൻ വരുമ്പോൾ ഓരോരോ എലമെന്റിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിയൻ ചെയ്യുന്നതിന് പകരം, ഫോർവേഡ് സെലക്ഷനിൽ നമ്മൾ യൂണിയൻ ആണ് ചെയ്യുന്നത്, പക്ഷെ ബാക്ക്വേർഡ് സെലക്ഷനിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് ഐ മൈനസ് എക്സ് ജെ, എഫ് ഐ മൈനസ് എക്സ് ജെ. അതേപോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ചേർക്കണം. ദാ ഇവിടെ, ദാ ഇവിടെ, 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 ഇത്രയും ഭാഗത്ത് എന്ത് ചേർക്കണം? എഫ് ഐ മൈനസ് എക്സ് ജെ എന്ന് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേർഡ് സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എഫ് സീറോനെ വിത്ത് ഓൾ എലമെന്റ്സ് വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. പിന്നെ ഈ യൂണിയൻ ഓപ്പറേഷൻ വരുന്നിടത്തെല്ലാം ഈ മൈനസ് ഓപ്പറേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് സബ്സെറ്റ് സെലക്ഷൻ. ഈ ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.